നമുക്കറിയാവുന്നതുപോലെ ഈയിടെ ഒരു പ്രദേശത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ കുറെ പേർക്ക് അവരുടെ കിടപ്പാടവും സ്വന്തമെന്ന് കരുതിയ കുറെ സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. എന്നാൽ ഈ ആധുനിക കാലത്ത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ സഹായത്താൽ നഷ്ടപ്പെട്ടതൊക്കെ വീണ്ടെടുക്കാൻ പറ്റുമെന്ന് അവർക്കൊരു ശുഭാപ്തി വിശ്വാസമുണ്ട്. എന്നാൽ അമ്മ മാതാവിനെയും ഉണ്ണി യേശുവിനെയും കൊണ്ട് ഈജിപ്തിലോട്ട് പോകുവാൻ ഔസേപിതാവിനോട് ആവശ്യപ്പെട്ടപ്പോൾ വല്ലാത്തൊരു ആശങ്കയും അനിശ്ചിതത്വവും ഒക്കെ ആയിരുന്നു ശരിക്കും ഔസേപിതാവിന് ഉണ്ടാകേണ്ടിയിരുന്നത്. കാരണം തന്റെ ബന്ധുമിത്രാദികളെയും തനിക്കുള്ളതെല്ലാം വിറ്റ് ഒന്നും അറിയാത്തൊരു അന്യദേശത്തേക്ക് നവജാത ശിശുവിനെയും കൊണ്ട് പോകുമ്പോൾ മുൻപോട്ടുള്ള ജീവിതം എങ്ങനെ തള്ളി നീക്കണമെന്ന് അദ്ദേഹത്തിന് ഒരറിവും ഉണ്ടായിരുന്നു കാണില്ല. ഇപ്പോഴത്തെ പോലെ പെട്ടെന്ന് ഒരു ആവശ്യം വന്ന ആരെങ്കിലും വിളിക്കാൻ ഫോണോ നോക്കാൻ ഗൂഗിൾ മാപ്പോ ഓൺലൈൻ മണി ട്രാൻസ്ഫറോ ഒന്നും ഇല്ലാത്തൊരു കാലമായിരുന്നല്ലോ അത്. എന്നാൽ ഈ ആശങ്കകളിലൊക്കെ ശുഭാപ്തി വിശ്വാസം കൈവിടാതെ ദേവേഷത്തിനനുസരിച്ച് മുൻപോട്ട് പോയ ഔസേപിതാവിന്റെ മാതൃക നമുക്കും നമ്മുടെ ജീവിതത്തിൽ പിന്തുടരുവാൻ ശ്രമിക്കാം. യു ആർ ലിസണിംഗ് ടു ഹെവൻലി വോയ്സ് ഫ്രം കാരസ് യൂത്ത്.